ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫിനീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ വന്നിരിക്കുന്നത് ഒരു ബീഫിൻ്റെ അടിപൊളി റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1/2 kg ബീഫ് എടുത്തിട്ടുണ്ട്, 3 വലിയ തക്കാളി, പിന്നെ 2 സവാള, കുറച്ച് മുളകിൻ്റെ പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ്, ആവശ്യത്തിനുള്ള ഉപ്പും. ആദ്യം നമ്മൾക്ക് ഒരു കുക്കറെടുത്ത് അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ബീഫ് ഇട്ട് കൊടുക്കാം. അതിൽ സവാള, പിന്നെ തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി ചതച്ച് വെച്ചത്, അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ മുളകിൻ്റെ പൗഡർ. മുളകിൻ്റെ പൊടി നല്ല എരിവുള്ള പൊടിയാണ്, അതുകൊണ്ടാണ് ഞാൻ 1/2 ടേബിൾ സ്പൂൺ ഇട്ടത്. എൻ്റെ സ്പൂണ് വലുതാണ്, അപ്പോൾ 1/2 ടേബിൾ സ്പൂൺ മുളകിൻ്റെ പൊടി. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞളിൻ്റെ പൗഡർ, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് കറി ലീവ്സ്. ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇതുപോലെ ഒന്ന് നന്നായി ഒന്ന് കുഴച്ചെടുക്കുക. ആ ഇറച്ചിയിലൊക്കെ മസാല ഒന്ന് നന്നായി പിടിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അതിനുശേഷം ഞങ്ങൾക്ക് വെള്ളം ഒഴിക്കുന്നില്ല ഞാനിതിൽ, വെള്ളം ഒഴിക്കാതെ, വെള്ളത്തിൻ്റെ ആവശ്യം വരുന്നില്ല. ഞങ്ങൾക്കിതൊന്ന് കുക്കർ അടച്ച് വെച്ച് 3 വിസില് വരുന്നവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ 3 വിസില് വന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വിസിലിൻ്റെ ആവിയൊന്ന് പോകാൻ വേണ്ടി ഇങ്ങനെ വെക്കാം. അതിനുശേഷം ഞങ്ങൾക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഞങ്ങൾക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇതിൽ നന്നായി ഇറച്ചിയൊക്കെ വന്ന് വന്നിട്ടുണ്ട്. നല്ലപോലെ വെള്ളമുണ്ട്, ഞാൻ പറഞ്ഞല്ലോ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല എന്ന്. അപ്പോൾ ഇതിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, ഈ ബീഫിൽ നിന്ന് തന്നെ നല്ലപോലെ വെള്ളം വരുന്നുണ്ട്. അപ്പോൾ ഈ വെള്ളം ഞങ്ങൾക്കൊന്ന് വറ്റിച്ചെടുക്കണം. ഇതിലേക്ക് ഞാൻ കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഈ നെയ്യിൽ നിന്നാണ് ഇറച്ചിയനി നല്ലപോലെ പൊരിഞ്ഞ് വരേണ്ടത്. അതാണ് ഇതിന് ഇറച്ചി പൊരിച്ചതെന്നാണ് ഇതിന് പറയുന്നത്. അപ്പോൾ ഈ നെയ്യിൽ നിന്നും നല്ലപോലെ ഇതിങ്ങനെ പൊരിഞ്ഞ് വരണം. പിന്നെ ഈ റെസിപ്പി എനിക്ക് കിട്ടിയത് ഇതെൻ്റെ ഉമ്മാമ്മയുടെ റെസിപ്പിയാണ്. കാരണം ഉമ്മാമ ആക്കുന്നതാണിത്, ഇറച്ചി പൊരിച്ചത് എന്ന് പറഞ്ഞിട്ട് ഉമ്മാമ ആക്കുന്നൊരു റെസിപ്പിയാണ്. ഉമ്മാമ ഇറച്ചി പൊരിച്ചത്, ഇറച്ചി വരട്ടിയത് എന്നൊക്കെയാണ് പറയാറ്. നല്ലൊരു ടേസ്റ്റാണിത്, കാരണം ഞങ്ങൾക്കിത് ആക്കാനും വളരെയധികം എളുപ്പമാണ്. കാരണം ഒന്നും ഞങ്ങൾക്കിത് വരട്ടിയെടുക്കേണ്ട ആവശ്യമില്ല, എല്ലാം ഒന്നിച്ച് കുക്കറിലിട്ട് ഒന്ന് വിസിലടിച്ചാൽ മതി. പിന്നെ അതിന് ശേഷമാണ് ഞങ്ങളിത് നെയ്യിലിട്ട് ഇങ്ങനെ വറ്റിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞങ്ങളുടെ ഇറച്ചി വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു അടിപൊളി ടേസ്റ്റുള്ള ഒരു കറിയാണ്, എല്ലാവരും ട്രൈ ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കണും കൂടി അമർത്തുക. ബൈ ബൈ.